എന്നെ മറന്നിട്ടില്ല അല്ലേ? വില്യംസിന്റെ വീട്ടിലെ പിയാനോ ഫ്രെഡി അല്ലേ കൊണ്ടുപോയത്? അതെനിക്ക് വേണം, എവിടെയായാലും. അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തുപോയല്ലോ. അതൊന്നും എനിക്കറിയണ്ട, എന്റെ ആൾക്കാർ കൂടെ വരും, അവരുടെ കയ്യിൽ കൊടുത്തയച്ചേക്ക്. വില എന്താന്ന് വെച്ചാൽ അവർ തരും. എങ്ങോട്ട്? പിയാനോടത്തേക്ക്. ശരി. എല്ലാരും കൂടെ വരണ്ട, നിങ്ങൾ രണ്ടുപേരും. ഞങ്ങളോ? രണ്ടുപേരും. ഇവര് ചാച്ചയുടെ ആൾക്കാരാ. അല്ല, ഇവർക്ക് ആ പിയാനോ വേണമെന്ന്. പിയാനോ? ആ പിയാനോ. ഓ, പിയാനോ. പിയാനോ. വാ വാ. ആ ചെല്ലെ ചെല്ലെ. തരും. എന്താ കൊടുത്തോ? കൊടുത്തു. ഇനി ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. അവരും വന്നോട്ടെ. അല്ലേ, അവരും വന്നോട്ടെ. ശരി. അതെ, ആ പിയാനോയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. രണ്ടുപേർ കൂടെ പൊക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടെ വന്നാല്. ഇവരാ പിയാനോ. ആ വാ വാ. ചെല്ലെ ചെല്ലെ ചെല്ലെ. കൂടെ ചെന്നാ മതി. അതാ.
ചാച്ചയോട് ഞാൻ പറഞ്ഞത് പിയാനോ തരാൻ സൗകര്യമില്ലെന്ന്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം സാർ. വേണ്ട, ഈ രീതിയിൽ വേണ്ട. അവരുടെ മേലെ ഒരു കണ്ണുണ്ടായാൽ മതി. പിന്നെ നമ്മൾ പിയാനോ അന്വേഷിക്കുന്ന കാര്യം ഒരു കാരണവശാലും ജെ ജെ അറിയരുത്. ചാച്ചയ്ക്ക് പിയാനോ വേണം, ജെ ജെക്ക് ചാച്ചയെ വേണം. ഇതാകെ കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണല്ലോ, നമ്മൾ എന്താ ചെയ്യ? ഈ ഒരു പിയാനോയ്ക്ക് വേണ്ടി ചാച്ച ഇത്രയ്ക്ക് വാശി പിടിക്കണമെങ്കിൽ അതൊരു വെറും പിയാനോ ആയിരിക്കാൻ സാധ്യതയില്ല. കറക്റ്റ് അപ്പാജി, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ വഴിക്ക് ഒന്ന് നീങ്ങിയാലോ? ഏത് വഴിക്ക്? പിയാനോ. ഒരു കാര്യം ഞാൻ പറയാം, ആ ശവപ്പെട്ട് എന്ന് കഴിച്ച് തൂങ്ങിയോ അന്ന് തുടങ്ങിയ നമ്മുടെ കഷ്ടപ്പാട്. പപ്പ, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ഷെറിനെയും അവളുടെ മമ്മിയെ ഒക്കെ ബാധിക്കുന്നതാ. ഓ, നിനക്കപ്പോ അതാണ് പ്രശ്നം അല്ലേ? അങ്ങനെയല്ല പപ്പ, നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്ത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. പലതും കാണും, അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? അന്വേഷിക്കണം. അപ്പാജി, ഏതായാലും നമ്മള് ചാച്ച, ജെ ജെ, പിയാനോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുരുക്കപ്പെട്ടു. അപ്പൊ അതിന്റെ സത്യം എന്താണെന്ന് അറിയണ്ടേ? നിനക്ക് ഈ പ്രായത്തിൽ കൊള്ളാനും കൊടുക്കാനും ഒക്കെ ഉള്ള ആവേശവും ആരോഗ്യവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ അപ്പാജി? അല്ല, ഈ കാര്യത്തിൽ ഞാൻ ഫ്രെഡിയുടെ കൂടെയാ. നമുക്ക് ആ പിയാനോ പൊക്കണം. ആ, കറക്റ്റ് അപ്പാജി. നിങ്ങൾ ആ പിയാനോ ആർക്കാ വിറ്റത്? യോ, അതെ, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. അതെന്താ? അതിപ്പോ അതങ്ങനാ. എന്താ? ഞാനൊരു മ്യൂസീഷ്യനാ. ഓ, ഇവിടെ ഒരു പിയാനോ വിൽക്കാനുണ്ടെന്ന് കേട്ടു. ഇംഗ്ലീഷ് പിയാനോ വില എനിക്കൊരു പ്രശ്നമില്ല. ഈ ടൈപ്പ് ഇപ്പൊ കിട്ടാനില്ല. നിങ്ങൾ വാങ്ങിച്ചാലും 2000 രൂപ ഞാൻ കൂടുതൽ തരും. നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് വന്നൂടായിരുന്നു. 3000 രൂപ നഷ്ടത്തിനാ ഞാനത് ആ സിംഫണി മ്യൂസിക്കുകാർക്ക് കൊടുത്തത്. സിംഫണി മ്യൂസിക്? പിയാനോ? യു വാണ്ട് പിയാനോ? യെസ്. യെസ്. യു ലവ് പിയാനോ? യെസ്. യു പ്ലേ പിയാനോ? യെസ്. വിച്ച് ടൈപ്പ് പിയാനോ യു ലൈക്ക്? എനി ടൈപ്പ്. See, we want an English piano. Oh, very sorry, sir. Piano, we are stocky here. Within 15 days, new style, new brand, 1988 model item. No, sir. Yanku went to the Palaya piano. Yeah, there. Old English type piano. You mean old one? Yes, Ningal on Mr. Panikkar's hand, there is a piano. Yes? That piano. Panikkar's piano? Yes, sir. That piano. Ah. Uri Karinji, give me the advance. അതേപോലെ ഒരു പിയാനോ ഞാൻ ഉണ്ടാക്കിത്തരാം. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടത് സെയിം പിയാനോ ആണ്. യെസ്, ദാറ്റ് പർട്ടിക്കുലർ പിയാനോ. പർട്ടിക്കുലർ പിയാനോ? പർട്ടിക്കുലർ പിയാനോ. അയ്യോ, ഞാനത് വിറ്റു. ഓ, ചാച്ച വില്യംസിന്റെ പിയാനോ അന്വേഷിക്കണമെങ്കിൽ അത് വെറുതെ ആകാൻ വഴിയില്ല. എന്നിട്ട് പിയാനോ ഇപ്പൊ എവിടെ ഉണ്ട്? അവരത് നേരത്തെ വിറ്റു. റെഡിയാണ് കൊണ്ടുപോയത്. റെഡിയോ? അതെ. ഹലോ, പണിക്കർ ഹിയർ. ആ പണിക്കരെ, താനൊന്ന് വാങ്ങിച്ചു വെച്ച പിയാനോ ഇല്ലേ? ഏതേ, ആ പിയാനോയുടെ കാര്യം മാത്രം എന്റെ അടുത്ത് പറയരുത്. അതല്ല പണിക്കരെ ഞാൻ പറഞ്ഞു വന്നതേ. വേണ്ട വേണ്ട, ഒരിക്കലും അത് വാങ്ങി വെച്ച അബദ്ധം ഞാൻ കാണിച്ചതാ. മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ.
രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓരോരുത്തരും ഇവിടെ കയറിറങ്ങാ പിയാനോ പിയാനോ എന്ന് പറഞ്ഞു. അവിടെ ആരാ അന്വേഷിച്ചു വന്നത്? ആ അതൊന്നും എനിക്കറിയില്ല. ഒരു തടിയനാ. തടിയനോ? നിങ്ങൾ എന്താ അതിനോടൊന്ന് നേരത്തെ പറയാഞ്ഞ? താൻ ചോദിച്ചില്ലല്ലോ. ഓ, എന്തെങ്കിലും ആയിട്ട് ആ പിയാനോ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇല്ല, ഞാനത് വിറ്റു. ഏ, വിറ്റോ? ആർക്ക്? പിയാനോ? യു വോണ്ട് പിയാനോ? പിയാനോ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറില്ല. നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ 15 ഡേയ്സ് ന്യൂ സ്റ്റൈൽ, ന്യൂ ബ്രാൻഡ്, 1988 മോഡൽ ആയിരിക്കും. പുതിയതല്ല വേണ്ടത്, സെക്കൻഡ് ഹാൻഡ് വല്ലതും. സെക്കൻഡ് ഹാൻഡോ? എന്റെ പൊന്നാശാനെ, ഞാൻ ആ പണിക്കര വീട്ടിൽ നിന്ന് പഴയ പിയാനോ വാങ്ങി വെച്ചിട്ട് അത് വിൽക്കാൻ പറ്റ പാട് എനിക്കറിയാം. പിന്നെ ആ ലോഡ്സ് ക്ലബ്ബുകാരുടെ തലേ കെട്ടി വെച്ച് ഞാൻ. ലോഡ്സ് ക്ലബ്? യെസ്, ലോഡ്സ് ക്ലബ്. ഹലോ പിയാനോ? ആ പിന്നെ വരാം. പിന്നെ വരാം. ഇപ്പൊ പഴയ പിയാനോടെ സീസൺ ആണ് തോന്നുന്നു. ഇവിടെ പഞ്ഞിത് ഇങ്ങനെ വന്നേ. താൻ എവിടെന്നെങ്കിലും 10 പഴയ പിയാനോ സംഘടിപ്പിക്കും. സൗണ്ട് ഓഫ് മ്യൂസിക് ആയിരിക്കണം. ഹാലഞ്ച് കാജുണ്ടാക്കുമെന്ന് നോക്കട്ടെ. വിചാരിക്കുന്ന പോലെ ഇത് വെറും തുണ്ടുകളുടെ സ്വഭാവം വഴിയില്ല. ഇത് തന്നെയാവും ചാച്ചയുടെയും ജയജയുടെയും പ്രശ്നം. ഇതിനു വേണ്ടി തന്നെയായിരിക്കും അവർ പിയാനോ തപ്പിയത്. ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ സംഭവം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇത് നമ്മുടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് രണ്ടു കൂട്ടർക്കും അറിയാം. അവർ വെറുതെ ഇരിക്കില്ല, അന്വേഷിച്ചു വന്നാലോ? അന്വേഷിച്ച് വന്നാല് നമ്മളിത് കൊടുക്കും. എങ്ങനെ? ഏ, ജേജെ വന്ന് ചോദിച്ചാല് ജേജയ്ക്ക് കൊടുക്കും. ചാച്ച വന്ന് ചോദിച്ചാൽ ചാച്ചയ്ക്കും കൊടുക്കും. അതെ, വഴക്കു വേണ്ടല്ലോ.